ശ്രീ പി വി അൻവാർ എം എൽ എ തന്നെ ചേരുകയാണ്. ശ്രീ പി വി അൻവാർ എം എൽ എ അഷ്കർ അലി ഇപ്പോൾ സൂചിപ്പിച്ചത് ഡി എം കെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആലോചിക്കുന്നുവെന്നാണ്. തീരുമാനിച്ചോ? അങ്ങനെ അത്ര പെട്ടെന്ന് തീരുമാനിക്കാവുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ആലോചിച്ചിട്ടും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ബി ജെ പി കേരളത്തിലെ ഒരു സീറ്റും നേടരുത്. ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തി കേരളത്തിന്റെ മതേതരത്വത്തിനെതിരെ ഒരു വെല്ലുവിളിയായി കേരളത്തിൽ ഉയരുത് എന്ന നിലപാടിൽ ഈ പറയുന്ന യു ഡി എഫിനേക്കാളും വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് അറിയിക്കണം, അത്രേ ഉള്ളൂ. താങ്കൾ നിർത്തിയ സ്ഥാനാർത്ഥി 5000 വോട്ട് പിടിച്ചാൽ പോലും അത് ബി ജെ പിയുടെ വിജയത്തിന് സാധ്യതയുണ്ടാക്കും എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതല്ലേ? ഇല്ല, എന്റെ സ്ഥാനാർത്ഥി 5000 വോട്ട് പിടിക്കാനല്ലല്ലോ നിർത്തിയത്, വിജയിക്കാൻ ജയിപ്പിക്കാനല്ലേ നിർത്തിയത്. ഇവിടെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ലക്ഷണമാണ് ഫീൽഡ് എന്ന് നമുക്കറിയുന്നത്. ഇതിൽ സി പി എം ആ ത്രികോണത്തിൽ ഇല്ല. അവര് പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും. ഈ പറയുന്ന ഡി എം കെയുടെ മിനഹാജും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയും ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ വസ്തു തുടരുകയാണ്. അതുകൊണ്ടാണല്ലോ യു ഡി എഫ് നേതൃത്വം മിൻഹാജിനെ പിൻവലിക്കുകയാണെങ്കിൽ പാലക്കാട്ട് യു ഡി എഫിന് കൂടുതൽ സാധ്യത തെളിയും. അത് ഇതൊക്കെ തെളിഞ്ഞേക്കാം, അതിന് തർക്കമൊന്നുമില്ല. യു ഡി എഫ് നേതാക്കൾ സമീപിച്ചോ? യു ഡി എഫ് നേതാക്കൾ സമീപിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതൊരു വഴിക്കരങ്ങൾ നടക്കുന്നില്ല. യു ഡി എഫിൽ കക്ഷിയാകുമോ? ഡെവലപ്മെന്റ് ഒരിക്കലുമില്ല. നമ്മളിപ്പോ ഒരു പാർട്ടിയിലും കക്ഷിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ പി വി അൻവാർ, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കും, പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും എന്ന് പ്രഖ്യാപിക്കുന്നു. അവിടെ മത്സരിക്കുന്നത് സി പി ഐ ആണ്. ഒപ്പം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്ന് താങ്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് നിന്ന് മിൻഹാജിനെ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ പോരാട്ടം ആകെയുള്ളത് ചേലക്കരയിലാണ്. അവിടെ കോൺഗ്രസ് വിട്ടുവന്ന ഒരാൾക്ക് സീറ്റ് കൊടുത്ത് ഡി എം കെ നിർത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തെ യു ഡി എഫ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ചേലക്കരയിൽ മാത്രമായി പോരാട്ടം ചുരുക്കുമോ പി വി അൻവാർ? അല്ല, നമ്മളിപ്പോ ആൾറെഡി 7 മണ്ഡലത്തില് എന്ന് പറഞ്ഞാല് നിലമ്പൂര്, വണ്ടൂര്, ഏറനാട്, തിരുവമ്പാടി, വയനാട്ടിലെ എന്താ പറയുക, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, 7 മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഡി എം കെ ഈ പറയുന്ന ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തില് രാഹുൽ കുടുംബത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നമ്മൾ പിന്തുണ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ ഈ പാലക്കാട് മണ്ഡലം, ഈ പറയുന്ന ചേലക്കര മണ്ഡലം, അവിടെ നിർണായകമായ നിലപാട് സ്വീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതിനുള്ള മാന്യത ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവണ്ടേ? അതുണ്ടാവുമെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം. അത്ര താങ്കൾ നേരത്തെ പറഞ്ഞത് പാലക്കാട്ട് ഇന്ത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥി, അത് സ്വതന്ത്രനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ, അപ്പോൾ താങ്കൾ അതിന് പിന്തുണ കൊടുക്കാമെന്നാണ്. ഇപ്പോൾ അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുന്ന നിലപാട് തന്നെയാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്, തന്നെയാണ് അവരുടെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതയില്ലല്ലോ. ഡോക്ടർ സരിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എൽ ഡി എഫിന് സ്ഥാനാർത്ഥി, യു ഡി എഫിന് സ്ഥാനാർത്ഥി, എൻ ഡി എക്കും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ താങ്കൾ മിൻഹാജിനെ പിൻവലിച്ചാൽ താങ്കൾ യു ഡി എഫിനൊപ്പം നിന്നാണ്. ശ്രീ പി വി അൻവാർ, ഇനിയിപ്പോൾ ഉയരാൻ പോകുന്ന ആരോപണം അതാണ്, താങ്കൾ യു ഡി എഫിന് വേണ്ടിയാണ് ഈ കളിയെല്ലാം കളിച്ചത് എന്ന് എൽ ഡി എഫിനും പിണറായി വിജയനും പറയാൻ കഴിയും. ചേലക്കരയിൽ നമുക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഇവിടെ പാലക്കാട് ഞങ്ങൾ പിന്തുണക്കാന്ന് പറഞ്ഞു, അതിനും ഇവിടെ തയ്യാറായില്ല. പിന്നെ ഇതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണിയുടെ നിർത്തിയാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്ന് നമുക്ക് ആ പോരാട്ടം നയിക്കാമെന്ന് പറഞ്ഞു. അതിനും യു ഡി എഫ് നേതൃത്വം തയ്യാറില്ല. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ പല നിർത്തിയ സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കട്ടെ എന്നാണ് നമ്മൾ സഹകരിക്കാന്ന് പറഞ്ഞു. അതിനും അവർ തയ്യാറായിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത്, പിന്നെ താങ്കൾ മിൻഹാജിനെ പിൻവലിക്കണം, ഡി എം കെയുടെ പവർ കാണട്ടെ പാലക്കാട്ട്. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കൺവെൻഷൻ എന്തായാലും ബുധനാഴ്ചയുണ്ട്. അതെ അതെ അതെ, നമ്മൾ കൺവെൻഷനും പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒഴിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്, നമ്മൾ നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്, സാമൂഹിക നേതാക്കൾ, സാമുദായിക നേതാക്കൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് ഒരു ത്യാഗം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്.
അത് മാത്രമേ ഉള്ളൂ ചെറിയ ഒരു വിഷമം അതിൽ ഉണ്ടാക്കുന്നത്. നോക്കട്ടെ, ഡി എം കെ ഒരു സ്പോയിലർ ആകും എന്നുള്ളതാണ് ഈ വിളിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അല്ലേ? അതെ അതെ അതെ. പക്ഷേ അവർക്കാർക്കും ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്കും ബോധ്യമുണ്ട്. അവർ വിട്ടുവെച്ച് തയ്യാറാകത്തിന് അവർ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യും. ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ പറയുന്നവരൊക്കെ പറയുന്നത്. ത്യാഗിയാകുമോ? അല്ല, ത്യാഗിയാകുമോ നമുക്ക് തീരുമാനിക്കാം. ഇത്രയും റിസ്ക് നിങ്ങൾ എടുത്ത് ഇവിടെ എത്തിച്ചില്ലേ കാര്യങ്ങൾ? അവരിൽ നിന്ന് നീതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങളിൽ നിന്നാണ് ഒരു നീതി പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ എന്ന രീതിയിലാണ് മതേതര വിശ്വാസികൾ സംസാരിക്കുന്നത്. അതിന് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. വെച്ചിട്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്നു, താങ്കൾ ഒരു 50-50 നിൽക്കുകയാണ്. പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ളതിൽ താങ്കൾക്കും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഞാനൊരു 60-40 60-40 ഏതാണ്, പിൻവലിക്കണം എന്നതാണോ? അല്ലല്ല, പിൻവലിക്കണ്ട എന്നതാണ്. ഓക്കെ, അപ്പോൾ ആ 60-40 ഇക്വേഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. വളരെ നന്ദി ശ്രീ പി വി അൻവർ. ഓ താങ്ക് യു.